हरे राम 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 हरे हरे, हरे कृष्णा 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्णा 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्णा 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्णा 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्णा 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 हरे हरे। पीताम्बरं करविराजित शंखचक्र कमोदकी सरसिजं करुणासमुद्रं राधासहायं अतिसुन्दरमन्दहासं वदालये शमनिशं हृदि भावयामि। श्री गुरुवायूरप्पा शरणं। जय जय श्री राधे श्याम। राधे श्याम। എല്ലാവർക്കും വിനീത നമസ്കാരം. കോഴിക്കോട്ടേക്ക് വന്നു കഴിഞ്ഞിട്ട് ഇവിടെ വരുമ്പോൾ കഥ പറയാനായിട്ട് സമയം കിട്ടുമില്ല എന്നുള്ളത് അറിയില്ല, അതുകൊണ്ടാണ് പറഞ്ഞത് പോയി വന്നിട്ട് കഥ പറയാമെന്ന്. പക്ഷേ ഗുരുവായൂരപ്പൻ്റെ ഒരു നിയോഗം ഇന്ന് ഇതാ കുറച്ച് സമയം കിട്ടി. ഇവിടെ കോഴിക്കോട് ഈ വീട്ടിൽ വെച്ചിട്ട് ഇപ്പം ഞാൻ ഇരിക്കണ ഈ മുറിയിൽ വെച്ചിട്ടായിരുന്നു എല്ലാ വ്യാഴാഴ്ചയും സത്സംഗങ്ങൾ ഉണ്ടായിരുന്നത്. എല്ലാ വ്യാഴാഴ്ചയും ഞങ്ങളിവിടെ നാമം ജപിക്കാറുണ്ട്, ഭഗവാന്റെ കഥകൾ പറയാറുണ്ട്, ഭാഗവതം വായിക്കാറുണ്ട്. അങ്ങനെ കഴിച്ചു കൂടിയതാണ് ഞങ്ങൾ. ആ ഈ റൂമിൽ വന്നിരിക്കുമ്പോൾ ഈ മുറിയിൽ ആ ഇരിക്കുന്ന സമയത്ത് അത് അനുസ്മരിക്കാണ്ടിരിക്കാൻ പറ്റണില്ല. ചാത്തുവേട്ടനായിട്ടും ഇവിടെ ഞങ്ങളുടെ എല്ലാവർക്കും പ്രിയപ്പെട്ട മുത്തശ്ശനായിരുന്നു. ഞങ്ങൾ ചാത്തുവേട്ടൻ എന്ന് വിളിക്കും, ചാത്തു മുത്തശ്ശൻ എന്ന് വിളിക്കും. എപ്പോഴും അദ്ദേഹമായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ എന്താ പറയുക അച്ഛനായിട്ടും ഗുരുനാഥനായിട്ടും. ആ ഭക്തിഭാവത്തിലും എല്ലാം ഞങ്ങളുടെ മനസ്സിൽ നിറഞ്ഞു നിന്നൊരു വ്യക്തിത്വമാണ്. പിന്നെ അടുത്തുള്ള പ്രേമ എൻ്റെ സുഹൃത്ത്, അവരുടെ എടത്തിയമ്മ, ഞങ്ങളൊക്കെ എല്ലാവരും എടത്തിയമ്മ എന്ന് വിളിക്കും. പിന്നെ സുലോചന ടീച്ചറ്, അതുപോലെ സരോജിനി എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ഫ്രണ്ട്, അങ്ങനെ എല്ലാവരും. ഒരു പ്രഭാവതി അമ്മ ഉണ്ടായിരുന്നു ഇവിടെ, അവർ വരും. അങ്ങനെ എല്ലാവരും കൂടി വന്ന് കുറച്ചധികം പേര് ഉണ്ടാവാറുണ്ട് ഇവിടെ വന്നിട്ട് കഥയൊക്കെ പറയും. അപ്പോൾ ഈ മുറിയിലിരുന്നിട്ടാണ് കഥ പറയണത്. ഇപ്പോൾ ഇന്നത്തെ സാഹചര്യം കൊണ്ട് ഇവിടെ ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ കുറച്ച് കുറവായതായാലും ഇവിടെ ഇരുന്ന് തന്നെ കഥ പറയണം എന്ന് തോന്നിയിട്ടാണ് ഒരു കഥയെങ്കിലും പറയാം. കാരണം കഥ പറഞ്ഞു തുടങ്ങിയൊരു സ്ഥലമാണല്ലോ ഇവിടെ നമ്മളപ്പോൾ. അതുകൊണ്ട് ഇത് തീർച്ചയായിട്ടും ഇവിടെ ഇരുന്നിട്ടൊരു കഥ പറയണമെന്ന് നല്ല മോഹമുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ എന്നോട് അവിടുന്ന് പോരുമ്പോൾ ചോദിച്ചു, അമ്മ പോയാലെങ്ങനെയാണ്, ആരാ പൂജാമുറിയിൽ വിളക്ക് കൊളുത്തുക, കണ്ണൻ ഒറ്റയ്ക്കാവില്ലെന്ന്. കണ്ണൻ അങ്ങനെ ഒറ്റയ്ക്കാവില്ല, അതാ ഉണ്ണിക്കണ്ണൻ എന്താ കൂടെ പോന്നിട്ടുണ്ട് നമ്മുടെ കൂടെ. പിന്നെ അവിടെയല്ല, ഇവിടെയും വിളക്ക് കൊളുത്തിയാലും എവിടെ ഇരുന്നിട്ട് നമ്മൾ മനസ്സുകൊണ്ട് ഭഗവാന് വേണ്ടിയിട്ടല്ല നമ്മൾ വിളക്ക് കൊളുത്തണേ, നമ്മൾക്ക് നമ്മളുടെ ഒരു ഭാവമാണ് അത്. വിളക്ക് കൊളുത്ത് പൂജിക്കുക എന്ന് ചെയ്യുമ്പോൾ ആ ഭഗവാനോട് ചേർന്നിരിക്കണോ എന്നുള്ളൊരു സന്തോഷം, അത് എവിടെ ഇരുന്നിട്ട് എങ്ങനെയായാലും ചെയ്താൽ സന്തോഷം തന്നെയാണ്. ഇന്ന് ഇവിടെ ഇരുന്നിട്ടാണ് ഈ രാധാകൃഷ്ണന്മാരുണ്ട്, അവരുടെ അടുത്തത് ആ ഉണ്ണിക്കണ്ണനുണ്ട്. അപ്പോൾ ഇവിടെ ഇരുന്ന് ഇന്ന് കഥ പറയാമെന്നാണ് പറയണേ. അപ്പോൾ എന്ത് കഥയാണ് പറയണ്ടേ എന്നുള്ളത് ആലോചിച്ചു. അപ്പോൾ പെട്ടെന്ന് തന്നെ അങ്ങനെ ഭഗവാന്റെ കഥകൾ ഒന്ന് ഓർമ്മ വരാണ്ട് ഇങ്ങനെ എന്താ പറയുകയെന്ന് ആലോചിച്ചപ്പോഴാണ്, പണ്ട് ഞാനിവിടെ പങ്കുവെച്ചൊരു കഥയുണ്ട്, അത് ഇന്ന് തോന്നി ഇന്ന് ആ കഥയാവാൻ പറയലേ എന്നുള്ളത്. കാരണം ഭക്തിയുടെ ഭക്തന്മാരുടെ അനുഭവങ്ങളും നമ്മൾ ധാരാളം പറയാറുണ്ടല്ലോ. ഇന്ന് അങ്ങനെ ഒരു അനുഭവത്തിൻ്റെ കഥയാവട്ടെ പറയാൻ. അത് ആ ഒരു കഥ കേൾക്കാൻ എല്ലാവരും ഹരേ ഗുരുവായൂരപ്പ. നന്നായി സന്തോഷം എല്ലാവർക്കും. ആ ശ്രീകൃഷ്ണ കഥാമാധുര്യം നിറയട്ടെ, എല്ലാവരുടെ മനസ്സിലും നിറയട്ടെ. ആ ഭഗവാന്റെ പ്രസാദം എല്ലാവർക്കും ഉണ്ടാവട്ടെ. കഥ കേൾക്കണ എല്ലാവരുടെ മനസ്സിനും
സന്തോഷവും സമാധാനവും അല്ലാത്തവരുടെയും കേട്ടോ, കഥ കേൾക്കുന്നവരുടെ മാത്രമല്ലേ, എല്ലാവരുടെ മനസ്സിനും സന്തോഷവും സമാധാനവും ഉണ്ടാവട്ടെ. ഒരുപാട് കാര്യങ്ങൾ ഈ കഥ പറയണതിലൂടെയും കേൾക്കണതിലൂടെയും പല പരിചയങ്ങളിലൂടെയും ഗുരുവായൂരപ്പൻ നമ്മളെ പഠിപ്പിച്ചു തരുന്നുണ്ട്. ഏതൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് എന്നുള്ളത്, ഓരോരുത്തരും എങ്ങനെ ഉൾക്കൊള്ളണം ഓരോ കാര്യങ്ങൾ, എങ്ങനെയാണ് ഓരോരുത്തരും സ്വീകരിക്കണത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ദാ നമുക്ക് ആ ഗുരുവായൂരപ്പൻ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഓരോന്നും അനുഭവമാണ് പാഠങ്ങൾ. അപ്പോൾ നമ്മളുടെ നാമം ജപിക്കൂ എന്നുള്ള കാര്യമാണല്ലോ നമ്മളെപ്പോഴും പറയും, നാമം ജപിക്കൂ, ഹരേ രാമ നാമം ജപിച്ചോളൂ. എന്ത് ദുഃഖം ഉണ്ടെങ്കിലും ആ നാമജപം കൊണ്ട് ദാ നമുക്ക് തീരും, ആ ദുഃഖമെല്ലാം തീരും എന്നുള്ളത് നമ്മൾ എപ്പോഴും പറയും, ദുഃഖം തീരണോ ദുഃഖം തീരണമെന്ന്. അപ്പോൾ പലർക്കും അത് ബോധ്യമാവണില്ല, അതെന്തുകൊണ്ടാണ് നാമം ജപിച്ചതുകൊണ്ട് എന്താ കാര്യം, അതുകൊണ്ടെന്താ വേറെ പ്രവൃത്തികളൊന്നും ചെയ്യണില്ല, പലർക്കും ബോധ്യമാവില്ല. അത് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ നമ്മൾ ആദ്യം ഓട് എന്താ ആരെങ്കിലും ജ്യോതിഷന്മാരെയോ പണിക്കരെ അങ്ങനെയുള്ളവരെയൊക്കെ കാണുക. അപ്പോൾ അവർ കുറേ കാര്യങ്ങൾ പറയാ, അത് ചെയ്യൂ, ഈ പൂജ ചെയ്യൂ, അവിടെ ആ ചാർത്ത ചെയ്യൂ, അത് ചെയ്യൂ എന്നൊക്കെ പറയും. അങ്ങനെ പറയുമ്പോൾ അതിൽ കൂടുതൽ വിശ്വസിച്ചിട്ട് അങ്ങനെ പോണവരുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, ഭഗവാൻ നേരിട്ട് കാണുമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു അമ്മയുടെ വീട്ടിൽ പോയ ഒരു കുട്ടികളുടെ അനുഭവം അവർ വന്ന് പങ്കുവച്ചത് പറഞ്ഞല്ലോ. അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞ് കുറേ അവർക്ക് സാമ്പത്തികമായിട്ട് കുറേ ബുദ്ധിമുട്ടുകൾ അവർക്ക് അനുഭവിക്കേണ്ടി വന്നു എന്നല്ലാതെ കണ്ട് ആ സത്യത്തെ മനസ്സിലാക്കാനായിട്ട് അത് അതുകൊണ്ടും സാധിക്കില്ല. ഞാൻ അപ്പോഴും പറഞ്ഞു, അവിടെയും ഇവിടെയും ചെന്നിരുന്ന് പറയണ്ട, അങ്ങനെ കേൾക്കണ്ട, അവനവൻ്റെ വീട്ടിലിരുന്ന് അവനവൻ്റെ മുന്നിലുള്ള ഭഗവാന്റെ മുമ്പിൽ വിളക്ക് കൊളുത്തി വയ്ക്കൂ. ആ എവിടെയായാലും നമ്മൾ ഇരിക്കുന്നവർത്തൊരു വിളക്ക് കൊളുത്തി വെച്ചിട്ട് അവിടെ ഇരുന്ന് നാമം ജപിച്ചോളൂ, ഭഗവാൻ കേൾക്കും. നിങ്ങൾക്ക് എന്തൊക്കെ സമർപ്പിക്കണം എന്ന് ആഗ്രഹമുണ്ടോ ആ ഭഗവാൻ സമർപ്പിച്ചോളൂ. അത് തന്നെയല്ലേ ഈ കോവിഡ് കാലത്ത് ശ്രീ ഗുരുവായൂരപ്പനും നമുക്ക് പറഞ്ഞതെന്ത്, ഗുരുവായൂരമ്പലം നമ്മുടെ ഗൃഹമാക്കിയിട്ട് മാറ്റൂ എന്ന് പറഞ്ഞത്. ആ ഓരോരുത്തരും അവരുടെ ഗൃഹങ്ങളിലിരുന്ന് നമ്മളെക്കൊണ്ട് എത്ര നാമം ഭഗവാൻ ജപിപ്പിച്ചു. അപ്പോൾ ആ എല്ലാം അങ്ങനെയാണ്, ആ നാമജപം കൊണ്ട് കർമ്മച്യുതി തീരുള്ളൂ എന്നുള്ളത് അത്രയും എത്ര വലിയ പാപായാലും നാമജപം കൊണ്ട് തീരും എന്നുള്ളതാണ്. അപ്പോൾ അതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു അനുഭവം എനിക്ക് ഇത് പങ്കുവച്ച് കിട്ടിയത് വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു കൃഷ്ണകൃപാ സാഗരം എന്ന് പറഞ്ഞിട്ട് മണിവർണ്ണൻ തിരുമേനിയുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. അതിലുള്ള ഒരു നീലാണ്ടേട്ടൻ അവിടെ പങ്കുവച്ചിട്ടാണ് എനിക്ക് ഈ ചെറിയ ഇത് മനസ്സിലായത്. ഈ കഥ കഥ എന്ന് പറയാൻ പറ്റില്ല, സംഭവിച്ചു കഴിഞ്ഞാൽ കഥയായില്ലോ, അതുകൊണ്ടാണ് കേട്ടോ കഥ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ആ എന്തെങ്കിലും കർമ്മച്യുതി സംഭവിക്കുക, നമ്മളുടെ കയ്യിൽ നിന്ന് ഒരു തെറ്റ് വന്നു എന്നുണ്ടെങ്കിൽ ആത്മാർത്ഥമായിട്ടുള്ള ആ നാമം ജപിച്ചു കഴിഞ്ഞാൽ അതിന് പരിഹാരം വേറെ അതിലും വലിയ പരിഹാരം ഇല്ല എന്നുള്ളതിനുള്ള ഒരു ഉത്തമ ഉദാഹരണം തന്നെയാണ് ഇത്. അവരിലൂടെ ശരിക്കും ഒരു ഗുരു പരമ്പര തന്നെ ഉണ്ടാവുമെന്നാണ് പറയണത്. ഒരു തെറ്റ് ചെയ്ത ഒരാൾ ഗുരുവായിട്ട് മാറിയിട്ട് അവരിലൂടെ ഗുരുപരമ്പര ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് ഒരത്ഭുതം തന്നെയല്ലേ. അത് കുറേ പേർക്ക് നേരിട്ട് അറിയാവുന്ന ഒരു കഥയാണ്. പലർക്കും ഈ കഥ കേൾക്കുമ്പോൾ അറിയണവരുണ്ടാവുമായിരിക്കും. എനിക്ക് ഇതിനെ പറ്റിയിട്ട് തീർച്ചയായിട്ടും എങ്ങനെയാണെന്ന് അറിയാൻ സാധിക്കില്ല. അതുകൊണ്ട് സത്യം എന്ന് വെച്ചാൽ പറഞ്ഞ് കേട്ട കഥയാണ് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇതിലെന്തെങ്കിലും പറയാ, എനിക്ക് പറഞ്ഞു തന്നതാണ് ഞാനിവിടെ പങ്കുവയ്ക്കുന്നത്. അതിൽ എന്തെങ്കിലുമൊക്കെ വ്യത്യാസം ഉണ്ടോയെന്ന് എനിക്ക് നിശ്ചയമില്ല. പക്ഷേ എന്നാലും ഒരുപാട് എൻ്റെ മനസ്സിനെ സ്വാധീനിച്ച ഒരനുഭവമാണിത്. ഇത് കുന്നംകുളത്തിനടുത്തുള്ള ഒരു യു പി സ്കൂളിലെ അധ്യാപകനായിരുന്നു ഗോവിന്ദൻ മാസ്റ്റർ. ആ ഗോവിന്ദൻ മാസ്റ്ററിൻ്റെ കഥയാണ് നമ്മൾ ഇന്നിവിടെ അദ്ദേഹത്തിൻ്റെ അനുഭവമാണ് പറയണത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ആ അധ്യാപകർക്ക് സഹാധ്യാപകർക്ക് എല്ലാവർക്കും നാട്ടുകാർക്കും ഒക്കെ പ്രിയപ്പെട്ട ആളായിരുന്നു ഈ ഗോവിന്ദൻ മാസ്റ്റർ. അദ്ദേഹം അത്രയും ഒരു സാത്വികനും നന്മ നിറഞ്ഞിട്ടുമായിട്ടുള്ള നല്ലൊരു അധ്യാപകനാണ്. വിദ്യാലയത്തിൽ ആ അടക്കം ചിട്ടയിലും പഠനകാര്യങ്ങളിലൊക്കെ വളരെ പ്രത്യേകം നന്നായി ശ്രദ്ധിക്കും. കുട്ടികളെ അച്ചടക്കത്തോടുകൂടി വേണ്ട പോലെ പഠിപ്പിച്ച് സ്നേഹിച്ച് ശിക്ഷിക്കേണ്ടത് ശിക്ഷിച്ച് അങ്ങനെയെല്ലാം നല്ലൊരു തലമുറയെ വാർത്തെടുക്കണം, നല്ല ഒരു കുട്ടികളെ വാർത്തെടുക്കണം എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച വ്യക്തി. അപ്പോൾ ഒരു ദിവസം ഉച്ചയ്ക്ക് ഉള്ള ഒരു ഇടവേളയിൽ ഏഴാം ക്ലാസ്സിലെ ചില വിദ്യാർത്ഥികൾക്ക് എന്താണ്ടായി വെച്ചാൽ ശരീരം മുഴുവൻ ഇങ്ങനെ ചൊറിച്ചൽ അനുഭവപ്പെടുകയുണ്ടായി.
इत मनसल चुर्चल कलशल कुटी उरियांतंगी अगे अब ई माष अवड़ वन क्यों अन्वेषु अब विकृति आईटर कुटी अब पढ़ी वाला विकृति आ कुटी अपन ई नायकोरपोटी को क्लास विदरीदान मनसल इत मनस इदेहति आ कुटी एंत शिक्ष इत्र कुटे कल की चिंकणरवे तेजी शिक्ष अनुविक पचील नीयर क्यों चेदू नी मुरी तेरू बाकी पुरतुपी कल की कुटी अवड़े तेटे माष कुटे ते मुल आ वादल पुतने पूटीटे बाकी कल्न पर वैकर चु कुछ नर कई कुटी अड़ा वादल तुरना कुटी अगर ते मनसिले माष अगे शिक्षक शिक्षा कई स्नेहतोड़ी उपदेशि क्यों मनस अगे अवेंटी आ मुरी चुन तुरंत क्च ई कुटी अवे सर्प दंशन मरी क എങ്ങനെയോ ക്ലാസ്സിന്റെ ഉള്ളിൽ ഒരു പാമ്പ് എങ്ങനെയോ കടന്നുകൂടി അത് ആ കുട്ടിയെ കടിക്കേണ്ടായി അത് ഇപ്പോ ആരും വിചാരിച്ച കാര്യമല്ല അങ്ങനെ മാഷും വിചാരിച്ചിട്ടില്ല ആരും വിചാരിച്ചിട്ടില്ല അങ്ങനെ ഒരു കാര്യം ഉണ്ടാവുന്ന ഇത് ആ ഗോവിന്ദൻ മാഷ്ടിനെ മനസ്സിനെ വല്ലാണ്ട് ബാധിച്ചു എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഒരു തരം ഡിപ്രഷൻ പോലെ കാരണം ഒരിക്കലും അദ്ദേഹം ഇങ്ങനെ ഒരു അനുഭവം വിചാരിച്ചിട്ടില്ല സാധാരണ ആ കുട്ടികളെ എല്ലാവരും ക്ലാസ് മുറിയിലാണ് അങ്ങനെ ആ പാമ്പ് കടന്നു വരുന്നോ അതിങ്ങനെ കടിക്കുന്നൊന്നും നമ്മൾ ആരും കരുതില്ലല്ലോ കുട്ടികളൊക്കെ പെരുമാറുന്നതല്ലേ അപ്പോൾ അദ്ദേഹത്തിന് അത് വല്ലാത്തൊരു വിഷമമായി അദ്ദേഹം ചെയ്തു ചിത്തഭ്രമം ബാധിച്ച പോലെ അദ്ദേഹം ദാ എല്ലാ ദിക്കിലും എല്ലാം വീടും ഉപേക്ഷിച്ചു എല്ലാം ഉപേക്ഷിച്ചു ദാ ഇങ്ങനെ അലഞ്ഞു തിരിയാൻ തുടങ്ങി പലരും ആ മാഷെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു കാരണം മാഷയുടെ ഒരു കുറ്റം കൊണ്ടല്ല അത് അങ്ങനെ വന്നത് പക്ഷേ ഈ കുട്ടിക്ക് കാരണം മാഷ അടച്ചിട്ട് ഞാൻ ഇത് ചെയ്തതുകൊണ്ടാണെന്നുള്ള ഒരു കുറ്റബോധമാണ് വന്നത് അങ്ങനെ ആ എല്ലാ ദിക്കിലും അലഞ്ഞു തിരിയണം ഒന്നുമില്ല ഇടയ്ക്കിടയ്ക്ക് കൃഷ്ണ 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 എന്നിങ്ങനെ ഉറക്കെ നെഞ്ഞു പൊട്ടണ പോലെ വിളിച്ച് ഉറക്കെ കരഞ്ഞുകൊണ്ട് ഇദ്ദേഹം ഇങ്ങനെ നിൽക്കുകയാണ് ആ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരിങ്ങനെതാ ധാരധാരയായിട്ട് ഒഴുകാൻ തുടങ്ങും രാധേശ്യാം ഒരു മിനിറ്റ് കേട്ടോ ഞാൻ ഇതിൻ്റെ സൗണ്ട് ഓഫ് ആക്കിയില്ല കഥ പറയാൻ ഇടയ്ക്ക് ഇങ്ങനെ ഇടയ്ക്കിട്ടീന്ന് കേൾക്കുമ്പോൾ സുഖമില്ല അപ്പോൾ ഇത് അദ്ദേഹത്തിന് വലിയ വിഷമമാണ് അദ്ദേഹത്തിന് ആ കുട്ടിയുടെ കാര്യം ആലോചിക്കും തോറും കണ്ണുനീര് വാർത്തിട്ട് ഒരു ജീവനല്ലേ ഞാൻ മൂലം പൊളിഞ്ഞു പോയത് എത്രയോ ഉന്നതങ്ങളിൽ എത്തേണ്ട ഒരു കുട്ടിയായിരുന്നു വികൃതിയും കുറുമ്പുണ്ടെങ്കിലും നന്നായിട്ട് കൊണ്ടുവരേണ്ടതല്ലേന്ന് ആലോചിക്കുമ്പോൾ അദ്ദേഹത്തിന് സഹിക്കാൻ പറ്റണില്ല അപ്പോൾ അദ്ദേഹം എന്താ ഉറക്കെ കരയാൻ തുടങ്ങി കുറേ കാലം അദ്ദേഹം ആ ഗുരുവായൂർ ക്ഷേത്രത്തിലുണ്ടായിരുന്നു അത്രേ അപ്പോൾ ആ കൊടിമരത്തിൻ്റെ സമീപം ഇങ്ങനെ കണ്ണുകളോട് നിറഞ്ഞ കണ്ണുകളോട് കൂടിയിട്ട് ആ ശ്രീലോകത്തേക്ക് ഇങ്ങനെ നോക്കും ഇടയ്ക്ക് കൃഷ്ണ ഗുരുവായൂരപ്പാ എന്നുള്ള ആ എട്ടനെഞ്ഞു പൊട്ടിയിട്ടുള്ള വിളി മാത്രമാണ് പിന്നീട് കുറേ കാലം തിരുവമ്പാടി ക്ഷേത്രത്തിൽ ചെന്നു അവിടെ അപ്പോൾ ഇദ്ദേഹം അധ്യാപകനായിരുന്നല്ലോ അവിടെ ഈ ഭാഗവതം വായിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഭാഗവതം വായിക്കുമ്പോൾ ഇദ്ദേഹത്തിന് മനസ്സിന് വല്ലാത്തൊരു സമാധാനം തുടങ്ങി അപ്പോൾ ആ ഭാഗവതം വായിക്കാൻ തുടങ്ങി പിന്നെ അതിനുശേഷം അദ്ദേഹം സദാ നാമം ജപിച്ചുകൊണ്ടേയിരുന്നു എപ്പോഴും നാമം ജപിക്കുക സദാ 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 നാമം ജപിക്കാൻ തുടങ്ങി ബാക്കി ആ ഭാഗവതം വായിക്കുമ്പോഴും എങ്ങനെയാണ് എത്രയോ പേര് വരണോ കേട്ടിരിക്കണോ പോകണോ ആര് വരണോ ആര് പോകണമെന്നോ ഒന്നുമില്ല ഇത് ആ താൻ ചെയ്ത തെറ്റിൻ്റെ പ്രായശ്ചിത്തം പോലെയോ എന്താണെന്നറിയില്ല ഭഗവാന് സമർപ്പിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ ആ ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് ആ മനസ്സിൻ്റെ എല്ലാ വിഷമങ്ങളും ഗുരുവായൂരപ്പന് സമർപ്പിച്ച് മറ്റുള്ള ചിന്തകളൊന്നും ഉള്ളിലേക്ക് കടന്നു വരാതെ കണ്ട് ആ ഭാഗവതം വായിച്ചു കഴിഞ്ഞാൽ നാമജപം തുടങ്ങിയായി അങ്ങനെ അദ്ദേഹം കഴിച്ചു കൂട്ടുകയാണ് അങ്ങനെ 21 വർഷമാണ് ഇദ്ദേഹം നാമജപത്തോട് കൂടിയിട്ട് കഴിച്ചു കൂട്ടിയത് എന്നാണ് പറയണത് ആ നിഷ്കളങ്ക ഭക്തി എന്ന് പറഞ്ഞ ഗോവിന്ദൻ്റെ ആ ഹൃദയത്തിനെ പരിശുദ്ധമാക്കി സർവത്തിനെയും ഗോവിന്ദനായിട്ട്
കാണാൻ തുടങ്ങി പിന്നെ അവസാനം അദ്ദേഹം എല്ലാത്തിലും ഗോവിന്ദനാണ് നിറഞ്ഞു നിൽക്കുന്നത് എന്ന് തോന്നി അപ്പോൾ ഒരു കർമ്മങ്ങളും ഭാഗവതൊക്കെ വായിച്ചപ്പോൾ മനസ്സിലായി എല്ലാം ഓരോരുത്തർക്കും നമ്മൾ ഒന്നിനും കാരണമായി തീരണില്ല കാരണം നമ്മളല്ല അത് ഭഗവാന്റെ നിയോഗം തന്നെയാണ് ആ കുട്ടിക്ക് സർപ്പദംശനായിട്ട് മരി അങ്ങനെ മരിക്കണം എന്നുള്ളൊരു നിയോഗമുണ്ട് അത് ഇദ്ദേഹത്തിന് കാരണമാവണില്ല പണ്ടൊരിക്കേ ഒരു കഥ കേട്ടിട്ടുണ്ട് അതായത് ആരാണ് ഹനുമാൻ സ്വാമിയുടെ ആണെന്ന് എനിക്ക് അതാണ് കേട്ടോ ഒരു ചിന്ത തോന്നണത് മുഴുവനായിട്ട് എനിക്കത് ഓർമ്മയില്ല പക്ഷെ അതിൻ്റെ കാര്യം ഉൾക്കൊണ്ടാൽ മതിയല്ലോ ഒരിക്കൽ യമധർമ്മ മഹാരാജാവ് ശ്രീരാമസ്വാമിയുടെ കാണാനായിട്ട് സന്ദർശനത്തിന് വന്ന സമയത്ത് അവിടെ അവിടെ ഒരു തത്ത ഒരു മരത്തിലിരിക്കുന്നുണ്ടായിരുന്നു ഇത്രയും ഒരു തത്ത അപ്പോൾ ഈ തത്ത മരത്തിലിരിക്കുന്നുണ്ടപ്പോൾ യമധർമ്മ മഹാരാജാവ് ഈ തത്തയെ നോക്കിയിട്ട് ഒന്ന് പുഞ്ചിരിച്ചിട്ട് അങ്ങോട്ട് പോയി അപ്പോൾ ആ ചിരിച്ചതിൻ്റെ അർത്ഥം ഈ ഹനുമാൻ സ്വാമിക്ക് മനസ്സിലായി മനസ്സിലായി കാരണം ആ തത്തയുടെ കാലം അടുത്തിരിക്കണു തത്തത മരിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞു അപ്പോൾ ആണ് അപ്പോൾ ചോദിച്ചു ഈ തത്തയുടെ മരണം എങ്ങനെയാണ് ചോദിച്ചു സർപ്പം ദംശിച്ചിട്ടാണ് ഈ തത്ത മരിക്കുക എന്നാണ് പറഞ്ഞത് അപ്പോൾ വേഗം അത് ആ തത്തയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം ആ തത്തയെ എടുത്തിട്ട് ആ വായുവേഗത്തിൽ പോകാനായിട്ട് വായുപുത്രനായിട്ടുള്ള ആ ഹനുമാൻ സ്വാമിക്ക് സാധിക്കുമല്ലോ അപ്പോൾ കടൽ കടന്ന് മലകളിൽ നിന്ന് കടന്ന് അത്ര അകലെയുള്ള ഒരു മരത്തിൻ്റെ പൊത്തിൽ കൊണ്ടുവച്ച് തിരിച്ചു വന്നു തിരിച്ചു വന്നപ്പോഴും അപ്പോഴേക്കും ഇതാ ആ യമധർമ്മ മഹാരാജാവ് ആ കഥയൊക്കെ രാമായണത്തിലുണ്ട് അവസാന സമയത്ത് അദ്ദേഹം ദാ ഉള്ളിൽ സംസാരിക്കാൻ ചെല്ലുമ്പോൾ ഞാൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരും കടന്നു വരരുത് എന്ന് പറയണതും ആ സമയത്ത് ലക്ഷ്മണസ്വാമിക്ക് കടക്കാൻ തോന്നിയത് അതൊക്കെ ഉത്തര രാമായണത്തിൽ പറയുന്നുണ്ട് അങ്ങനെ ഒരു ചിലപ്പോൾ ആ സന്ദർഭത്തിലായിരിക്കണം ഇതും നടന്നത് അപ്പോൾ തിരിച്ചു വരുമ്പോൾ ആ തത്ത അവിടെ ഉണ്ടോ നോക്കി ഇല്ല അപ്പോഴും ഹനുമാൻ സ്വാമിയെ നോക്കി പുഞ്ചിരിച്ചു പുഞ്ചിരിച്ചപ്പോൾ ചോദിച്ചു ഇപ്പം എന്തിനാ അങ്ങ് പുഞ്ചിരിച്ചത് എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഏഴ് കടലിനപ്പുറം അത്രയും ഇതുള്ള ആ ഒരു ഇത്രയും സമയത്തിനടയ്ക്ക് ഒരു നാഴിക കൊണ്ട് ഈ കടലിൻ്റെ അവിടെയുള്ള ഒരു പൊത്തിലുള്ള പാമ്പ് കടിച്ച് മരിക്കണം എന്നായിരുന്നു ഈ തത്തയുടെ വിധി പക്ഷേ ഈ തത്ത എങ്ങനെ ഈ സമയം കൊണ്ട് അവിടെ എത്തും എന്നാലോചിച്ചിട്ടാണ് ഞാൻ ആദ്യം പുഞ്ചിരിച്ചത് ഇപ്പോൾ എനിക്ക് മനസ്സിലായി ആ വിധി അങ്ങനെയാണെന്നാണ് പറയുന്നത് ആ സമയത്ത് നമ്മൾ ചെയ്യണ ഓരോ കാര്യങ്ങൾ നമ്മളെത്ര നല്ലത് വിചാരിച്ച് മറ്റുള്ളവർക്ക് ചെയ്താലും അവർക്കത് നല്ലതിനെ നല്ലതായിട്ട് ഉൾക്കൊള്ളാൻ പറ്റാതെ കണ്ട് നമ്മളിൽ തെറ്റും കുറ്റങ്ങളൊക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ നമ്മളോട് ഒരാൾ നല്ലത് ഉപദേശിക്കുകയാണ് നമ്മൾ അവരുടെ നന്മയെ കാണാണ്ട് അവരുടെ തെറ്റും കുറ്റവും പിന്നെ എന്നെ ഉപദേശിക്കേണ്ട ആവശ്യമൊന്നുമില്ല അവരാദ്യം നന്നാവട്ടെ എന്നിട്ട് എന്നെ ഉപദേശിക്കാം തെറ്റ് മാത്രം കണ്ടുപിടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നെല്ലാം ഭാവത്തിൽ നമ്മൾ വിചാരിക്കുന്നു പക്ഷേ അതൊക്കെ ഓരോന്നും പറയണതും പറയിപ്പിക്കുന്നതും എല്ലാം ഭഗവാനാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം ആ ഭഗവാൻ തന്നെയാണ് ഭഗവാന്റെ ചിന്തകളല്ലാണ്ട് ഇവിടെ ഒന്നും നടക്കണില്ല ഒരാളെ നമ്മുടെ മുൻനിർത്തി അത് പറയിപ്പിക്കും ഒരു കാര്യം ഇപ്പോൾ തീയെ കത്തണു ഒരു കുട്ടി പോകുമ്പോൾ തുടരുത് കൈ പൊള്ളും കൈ പൊള്ളും എന്ന് പറഞ്ഞിട്ട് അത് കേൾക്കാതെ കണ്ട് ചെന്ന് തീ പിടിച്ചാൽ കൈ പൊള്ളു തന്നെ ചെയ്യും അപ്പോൾ അങ്ങനെ കൈ പൊള്ളിയാൽ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അത് അവനവൻ ചെയ്ത അതാണ് അപ്പം ഇതുപോലെ നമ്മളുടെ അച്ഛനമ്മമാർ മുൻകൂട്ടി നമ്മളോട് പറയണ പോലെ ഭഗവാൻ ഓരോ നിമിത്തമായിട്ട് പലരിലൂടെയും പല കാര്യങ്ങളായിട്ട് നമുക്ക് പറഞ്ഞു തരും നമ്മളത് അശ്രദ്ധമായിട്ട് അതിനെ നിരസിക്കുമ്പോൾ അത് നമുക്ക് പിന്നെയും പിന്നീടാണ് മനസ്സിലാവുക അന്ന് ആ വാക്ക് പറഞ്ഞത് ഒരുപാട് അനുഭവങ്ങളുണ്ട് എനിക്ക് ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ എന്നെ ആ ഭഗവാനിലേക്ക് കൂടുതൽ അടുപ്പിച്ചത് അച്ഛൻ്റെ കഥ പറച്ചലുകളും പിന്നെ അമ്മ ധാരാളം നാമം ചൊല്ലാനായിട്ട് എന്നെ പറയാം അമ്മയാണ് പക്ഷേ അച്ഛൻ്റെ കഥ പറച്ചലുകളും നാമം ചൊല്ലാൻ പറയണത് ശരി അതും ഭഗവാനിലേക്ക് അടുപ്പിച്ചതാണെങ്കിലും അമ്മായി അമ്മായിയാണ് ഒരുപാട് ഉപദേശങ്ങൾ തരിക അങ്ങനെ ചെയ്യരുത് ഇത് പാടില്ല അപ്പോൾ ഇനിഷ്ടമില്ല അത് കേൾക്കണത് നമുക്ക് അത് കേൾക്കാൻ തീരെ ഒരു താല്പര്യമില്ല എങ്ങനെയാ അരുതുകൾ കേൾക്കാൻ ആർക്കും കുട്ടികൾക്ക് താല്പര്യം ഉണ്ടാവില്ലല്ലോ പക്ഷെ എന്താണെന്നറിയോ ഒരുപാട് ഇഷ്ടമാണ് അമ്മായിയോട്
അപ്പോൾ ആ ഇഷ്ടമുള്ള ഒരാളെ വിഷമിപ്പിക്കുക എന്നുള്ള സങ്കടമാണ്. അപ്പോൾ അതുകൊണ്ട് മനസ്സില്ല മനസ്സോട് അവർ പറയണത് സമ്മതിക്കും. അപ്പോൾ ചില കാര്യങ്ങളൊക്കെ വിചാരിക്കും, ഞാനൊക്കെ വലുതായി വിവാഹമൊക്കെ കഴിഞ്ഞ് വലിയ ആളായി, അപ്പം ഞാൻ എൻ്റെ ഇഷ്ടം പോലെ ചെയ്യുമല്ലോ, അപ്പം പിന്നെ അമ്മായിക്കൊന്നും ഇങ്ങനെ പറയാൻ പറ്റില്ല. അങ്ങനെയാണ് ആ കുട്ടികളുടെ ബാലിച്ച ബുദ്ധി. അത് തെറ്റാണ് എന്ന് മനസ്സിലാവാണ്ടാണ് അതങ്ങനെ പറയണേ. ആ ബാലിച്ച ബുദ്ധിയോട് കൂടിയിട്ട് നമ്മൾ ചിന്തിക്കുക. അങ്ങനെ ചിന്തിച്ചിട്ട് നമ്മൾ ഒരു ഘട്ടം ഇങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പല അപകടങ്ങളിൽ നിന്ന് നമ്മൾ അത്ഭുതകരമായിട്ട് രക്ഷപ്പെടുമ്പോൾ നമ്മൾ ആലോചിക്കും, ഇതിനൊക്കെ അടിസ്ഥാനം അന്ന് പറഞ്ഞ ഈ വാക്കുകളായിരുന്നു. എനിക്ക് നല്ല അനുഭവമുണ്ട്. കുറേ കാര്യങ്ങൾ നമുക്ക് തിരിച്ചറിയില്ല. അത് അബദ്ധമാണോ? നമ്മളുടെ ഒന്നാമത് പറയാം, പലരും നമ്മളോട് കാണിക്കുന്ന സ്നേഹം അത് പ്രകടനമാണോ, അവർക്ക് വേറെ ദുരുദ്ദേശമുണ്ടോ, അങ്ങനെയൊന്നും നമുക്കറിയില്ല. എല്ലാവരും സ്നേഹിക്കുമ്പോൾ, നമ്മളെല്ലാവരെയും മനസ്സ് തുറന്ന് സ്നേഹിക്കുമ്പോൾ എല്ലാവരും നമ്മളെ അതുപോലെ ഹൃദയം തുറന്ന് ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കണം എന്നുള്ളൊരു ചിന്തയാണ്. അതിൻ്റെ ഉള്ളിലുള്ള കള്ളത്തരങ്ങളും പൊള്ളത്തരങ്ങളും നമുക്ക് തിരിച്ചറിയില്ല. പക്ഷേ ഈ വാക്കുകൾ കാരണം നമുക്ക് ഒരു പിന്നാക്കം ഉണ്ടാവും. അന്ന് അമ്മായി അങ്ങനെ പറഞ്ഞതല്ലേ എന്നുള്ളൊരു പിന്നാക്കം നിൽക്കും. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് സംഭവിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു പൊള്ളത്തരം മനസ്സിലാക്കുമ്പോൾ വിചാരിക്കുക, എത്ര വലിയ അപകടത്തിൽ നിന്നാണ് രക്ഷപ്പെട്ടത് എന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്ക് ആ വാക്കുകൾ, നമുക്ക് ആരാ ആശ്രയമായിട്ടിരുന്ന അവരോടുള്ള സ്നേഹം കൊണ്ടാണ് നമ്മളെ അവരനുസരിച്ചത്. അപ്പോൾ ആ സ്നേഹമാണ് അടിസ്ഥാനമായിട്ട് നിന്നത്. അത് തന്നെയാണ് പറയുന്നത്, സ്നേഹമാണ് ഈശ്വരൻ എന്ന്. ആ സ്നേഹഭാവം അവരോടില്ല എന്ന് വെച്ചാൽ നമ്മളതിനെ സ്വീകരിക്കില്ല, അതിനെ അതിനെ പുച്ഛിച്ച് തള്ളുകയുള്ളൂ. അപ്പോൾ ഈശ്വരൻ സ്നേഹമായി നിന്ന് നമ്മളോട് ഓരോരുത്തരും പറയുമ്പോൾ ആ അവരോട് സ്നേഹമുണ്ട്, ആത്മാർത്ഥത ഉണ്ടെന്ന് വെച്ചാൽ നമ്മളതിനെ സ്വീകരിക്കും. അപ്പോൾ നമുക്ക് പിന്നീട് ഒരു അനുഭവം വരുമ്പോൾ, ഭഗവാനെ ആ വാക്കുകളെല്ലാം ഇന്നും പലപ്പോഴും ഞാൻ അത് എപ്പോഴും ആലോചിക്കും. അമ്മായുടെ ഓരോ വാക്കുകളും അന്നത്തെ കാലത്ത് ആ കുട്ടിയായിരിക്കുമ്പോൾ അങ്ങനെ ആ ഇഷ്ടം, ആളോട് ഇഷ്ടമുണ്ട് വാക്ക് ഇങ്ങനെ പറയുമ്പോൾ, ഇതെന്തിനങ്ങനെ പറയണേ, ഞങ്ങൾ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അങ്ങനെയാണ് നമുക്കതിനെ തെറ്റായിട്ട് വെറുതെ ഇവരുടെ കണ്ണുകളെ കൊണ്ട് തെറ്റായിട്ട് തോന്നുകയാണ് എന്നൊക്കെ നമ്മൾ പലപ്പോഴും തെറ്റിദ്ധരിച്ചിട്ടുണ്ട് അവരെ. അവരെപ്പോഴും നമ്മൾക്ക് നന്മ മാത്രമേ ഉദ്ദേശിക്കുകയുള്ളൂ. നമ്മൾ നന്നായി സന്തോഷമായിട്ട് യാതൊരു തെറ്റും ദോഷങ്ങളും ഇല്ലാണ്ട് ജീവിക്കണം എന്നാണ് നമ്മളുടെ എല്ലാവരും, കാരണന്മാരെല്ലാവരും, ഗുരുക്കന്മാരെല്ലാവരും, നമ്മളെ സ്നേഹിക്കണവരെല്ലാവരും വിചാരിക്കുക. അപ്പോൾ അതുകൊണ്ട് അത് അവർ പറയത്തരണ ഓരോ ഉപദേശവും നമുക്ക് അപ്പോൾ അനിഷ്ടമായിട്ട് തോന്നിയാലും പിന്നീട് നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ കുട്ടികളോട് നമ്മൾ പറയേണ്ടത് നാമം ജപിക്കൂ, നാമം ജപിക്കൂ എന്ന് പറയുന്നുണ്ട്. അവർക്കത് ഇഷ്ടമില്ല നാമം ജപിക്കാൻ, അവരത് ജപിക്കണില്ല. പക്ഷേ കുറച്ച് കഴിഞ്ഞ് ജീവിതത്തിൻ്റെ ഇതിൽ വരുമ്പോൾ ഈ നാമജപത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുമ്പോൾ വിചാരിക്കും, ഈശ്വര നഷ്ടപ്പെടുത്തിയ എത്രയോ സമയങ്ങളുണ്ടായിരുന്നു, ആ നഷ്ടപ്പെട്ടു പോയില്ലേ, അന്ന് എനിക്കിത് പറഞ്ഞു തന്നതല്ലേ, അന്ന് ഞാനിതനുസരിച്ചു എന്ന് വിചാരിച്ചാൽ ഇന്ന് എനിക്ക് ഈ അനുഭവം വരില്ലല്ലോ എന്ന് പലരും പറഞ്ഞിട്ടും അനുഭവമായിട്ടും കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഓരോന്നും ആ ഒരു ഇതാണ്. അപ്പോൾ ഇത് വന്നു ചേരണത് എന്തിപ്പോൾ ഇവിടെ പറഞ്ഞല്ലോ, ആ പാമ്പ് കടിക്കണത് എന്ന് പറയണു, അത് ആ കുട്ടിയുടെ നിയോഗം അങ്ങനെയാണെന്നുള്ള ബോധ്യം ഭാഗവതം വായിച്ചപ്പോൾ സത്യം മനസ്സിലായി അദ്ദേഹത്തിന്. അദ്ദേഹത്തിന് ആ സത്യം ബോധ്യപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ കുറ്റബോധം മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് നീങ്ങി എല്ലാം ഈശ്വരേച്ഛയാണെന്നുള്ളത് മനസ്സിലായി. അദ്ദേഹം അത്രയും ആ ഹൃദയത്തിനെ പരിശുദ്ധമാക്കിയിട്ട് ആ നാമജപത്തിലൂടെ അങ്ങനെ എന്ത് കാണണതും ആ നാരായ, അതൊന്നും കാണുന്നതത് നാരായണ പ്രതിമ എന്ന് നമ്മൾ പാട്ട് പാടും. പക്ഷെ നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരാളെ കണ്ട അത് നാരായണെന്നൊന്നും നമുക്ക് തോന്നില്ല, അത് നമ്മുടെ ശത്രുവാണ് അയാൾ. അപ്പോൾ നമുക്ക് ആ ഒരു ഇത് വരും, നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരാൾ മനസ്സുകൊണ്ട് നമ്മളെക്കാളും നമ്മുടെ സ്ഥാനത്തിന് ഇവർ കാരണം ഒരു ബുദ്ധിമുട്ട് വരുമോ എന്നുള്ള ചിന്ത വരുമ്പോൾ മറ്റുള്ളവരോട് തോന്നണ ഒരു ഇറിറ്റേഷൻ ഉണ്ടല്ലോ, അപ്പോഴൊന്നും നമുക്കത് നാരായണ എന്നൊന്നും തോന്നില്ല. പ്രതിമകളെ നോക്കിയിട്ട് പറയും നമ്മൾ നാരായണ പ്രതിമ എന്ന്, അത് നമ്മളെ കാരണം ഗുണമില്ല ദോഷമില്ലാണ്ട് ഇങ്ങനെ നിൽക്കുകയാണല്ലോ. പക്ഷെ മനുഷ്യന്മാരുടെ അടുത്തേക്ക് നമുക്കങ്ങനെ തോന്നില്ല, നമുക്കതിലൊക്കെ ഭാവഭേദമുണ്ട്. പക്ഷേ ഇദ്ദേഹത്തിന് അങ്ങനെയല്ല, എല്ലാം അതെ. അദ്ദേഹം ആ സ്വയം നാരായണനായിട്ട് മാറി എന്നുള്ളതാണ്. നാമം ജപിച്ചിട്ട് ആ നാമം നാമിയിലെത്തിക്കും,
മാനവനെ മാധവനാക്കി മാറ്റും എന്നുള്ളത് സത്യത്തിൽ ഇദ്ദേഹത്തിനെയാണ്. ഇദ്ദേഹം ചിലപ്പോൾ മരച്ചോട്ടിൽ ഇങ്ങനെ സമാധിയിലിരിക്കുകയായിരിക്കും. അപ്പോൾ ആ സമയത്ത് ഉഗ്രവിഷമുള്ള പാമ്പുകളൊക്കെ ഇദ്ദേഹത്തിൻ്റെ കഴുത്തിൽ വന്ന് ചുറ്റിക്കെടുക്കുത്രേ. ഇപ്പം ശ്രീ പരമേശ്വര ഭാവത്തിലിരിക്കണ കാണാൻ കണ്ടവരുണ്ട്. അതുകൊണ്ട് പലരും ഇദ്ദേഹത്തിനെ പാമ്പു ഗോവിന്ദൻ എന്നാണ് വിളിക്കാൻ തുടങ്ങിയത്. ഗോവിന്ദസ്വാമി എന്നും പലരും വിളിക്കാറുണ്ട്. ആറാട്ടുപുഴ പൂരത്തിന് തൃശ്ശൂർ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൂരമാണ് ആറാട്ടുപുഴ പൂരം. തൃശ്ശൂർ പൂരം, ആറാട്ടുപുഴ പൂരമൊക്കെ നല്ല പ്രധാനമാണ്. അപ്പോൾ ആ ക്ഷേത്രത്തിനടുത്തുണ്ടാവും. അങ്ങനെ ഇദ്ദേഹത്തിന് ചിലപ്പോൾ എന്താ ചെയ്യുക എന്താ പറയുകയെന്നൊന്നും ആർക്കും അറിയില്ല. ഒരു ദിവസം അവിടെ ആറാട്ടുപുഴ പൂരത്തിൻ്റെ സമയത്ത് അതാ അവിടെ ഒരു വീട്ടിലേക്ക് കയറി ചെന്നു. അവിടെ കയറി ചെന്നപ്പോൾ അവിടുത്തെ ആ ഗൃഹനാഥ ഭക്ഷണമൊക്കെ നൽകിയിട്ടതാ അദ്ദേഹത്തിനെ വേണ്ടതുപോലെ സൽക്കരിച്ചു. അപ്പോൾ വീട്ടുകാരൊക്കെ വന്ന് നമസ്കരിച്ചു. അപ്പോൾ പറഞ്ഞു അവിടുത്തെ കൊച്ചു കുട്ടിക്ക് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കണം എന്ന് അപേക്ഷിച്ചു ഇദ്ദേഹത്തിനോട്. അപ്പോൾ ഇദ്ദേഹം ആ കുട്ടിയെ നോക്കിയിട്ട് ചിരിച്ചിട്ട് പറഞ്ഞു, ഹരിജഗന്നാഥൻ പരനാരായണൻ അരീകത്തുണ്ടല്ലോ തുണയായെപ്പോഴും, ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഗുരുവായൂരപ്പ. ഗുരുവായൂരപ്പൻ കൂടെയുണ്ട് സദാ എന്നുള്ളൊരു സന്ദേശമാണ് ആ കുട്ടിക്ക് ഉപദേശിച്ചു കൊടുത്തത്. അങ്ങനെ ആ അത് നിത്യവും ആ കുട്ടിയോട് ആ ഉപദേശം നിത്യവും ജപിക്കാനായിട്ട് പറഞ്ഞു. അങ്ങനെ ഇടയ്ക്ക് അദ്ദേഹം എന്താ ചെയ്യുക, കൊച്ചുകുട്ടികളുടെ പോലെ ഉറക്കുറക്കെ ഇങ്ങനത്തെ കരയണ കാണാം, ചിലപ്പോൾ തേങ്ങിക്കരയണ കാണാം, ചിലപ്പോൾ എന്താ ചെയ്യുക സന്തോഷത്താൽ മതിമറന്ന് എന്താ നൃത്തം വയ്ക്കണത് കാണാം, ചിരിക്കണത് കാണാം, ചിലപ്പോൾ എന്താ ഭക്ഷണമൊക്കെ ഇങ്ങനെ ആര് കൊണ്ടുകൊടുത്താലും സ്വീകരിച്ചു എന്ന് വരില്ല, ചിലപ്പോൾ ഏതെങ്കിലും വീടുകളിലേക്ക് ചേർത്ത് ചെന്ന് ഭക്ഷണം വേണമെന്ന് ആവശ്യപ്പെട്ട് അവിടുന്ന് എന്ത് ഭക്ഷണമാണോ കിട്ടണേ അത് പോയിട്ട് അത് കഴിച്ചു എന്ന് വരും. അവിടെ പെരുവനം എന്ന് പറഞ്ഞ ക്ഷേത്രക്കുളത്തിൽ ധാരാളം ചീങ്കണ്ണികളുണ്ടായിരുന്നു അത്രേ. ആ സമയത്ത് അവിടെ ആ ചീങ്കണ്ണികളുള്ള ആ കുളത്തിൽ ഇദ്ദേഹം ജലസമാധിയിൽ ഇങ്ങനെ പൊങ്ങിക്കിടക്കണത് പലരും കണ്ടിട്ടുണ്ട് എന്നാണ് പറയണത്. ചിലപ്പോൾ ഒരു രാവിലെ തൊട്ടിട്ട് ആ സൂര്യനിലേക്ക് ഇങ്ങനെ കണ്ണ് രാവിലെ തൊട്ട് സൂര്യനെ ഇങ്ങനെ നോക്കിയിരിക്കും. നോക്കി 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 വൈകിട്ട് വരെ ആ സൂര്യൻ അസ്തമിക്കണ വരെ ആ സൂര്യനിൽ മാത്രം കണ്ണുനിട്ട് ആ സൂര്യനെ ഇങ്ങനെ ശ്രദ്ധിച്ച് മാത്രമേ ഇരിക്കും. ഭക്ഷണമോ ആഹാരമോ ഒന്നുമില്ലാണ്ട് അങ്ങനെ ഇരിക്കും എന്നാണ് കാണാം. അങ്ങനെ ബാക്കി അദ്ദേഹം ഏതവസ്ഥയിലിരിക്കുമ്പോഴും എന്ത് ലഹളയും ബഹളവും ചുറ്റും നടന്നാലും അതൊന്നും അദ്ദേഹത്തിന് ബാധകമല്ല. അങ്ങനെ എപ്പോഴും ഈ അന്തർമുഖനായിട്ട് ഒരു എന്താ പറയുക ഒരു ഭ്രാന്തനെ പോലെ ഒരു ജഡനെ പോലെ ഇങ്ങനെ നടക്കുകയാണ് അദ്ദേഹം. എവിടേക്കെങ്കിലും ചിലപ്പോൾ ബസ്സിൽ കയറി പോകണമെന്ന് വെച്ചാൽ അങ്ങോട്ട് കയറി ബസ്സിലിരിക്കും. ഒരു ബസ്സുകാർ ഇദ്ദേഹത്തോട് പൈസയൊന്നും ചോദിക്കാറൊന്നുമില്ല. അങ്ങനെയുള്ളതാണ്. അപ്പോൾ ഹോട്ടലുകളിൽ കയറി ചെന്നിട്ടാണ് ചിലപ്പോൾ ഭക്ഷണം കഴിക്കാൻ തോന്നിയെന്ന് വെച്ചാൽ അങ്ങോട്ട് കയറി ചെല്ലും. ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് സന്തോഷമാണ്. ആ ഭഗവാൻ വരുന്ന പോലെയാണ്, അദ്ദേഹത്തിന് ഭക്ഷണമൊക്കെ കൊടുക്കും. അങ്ങനെ ഒരിക്കൽ ആ തൃശ്ശൂർ കിഴക്കേ കോട്ടയിൽ ഒരു ചായക്കടയുണ്ട്. അവിടെ ആ ചായക്കടയിലെത്തിയിട്ട് ഇദ്ദേഹത്തിന് അവിടുത്തെ കടക്കാരൻ ഒരു ചായ നൽകി ഇത്രേ. അത് അതങ്ങോട്ട് കുടിച്ചു. എന്നിട്ട് അവിടെയുള്ള ആ ബെഞ്ചിൽ അങ്ങോട്ട് മലർന്ന് നീണ്ടു നിവർന്ന് അങ്ങോട്ട് കിടന്നു. അതോടുകൂടിയിട്ട് അദ്ദേഹത്തിൻ്റെ ആ ദേഹി വിട്ടിട്ട് ആ ജീവൻ ഗുരുവായൂരപ്പനിലേക്ക് ചേർന്നു എന്നാണ് പറയണത്. അപ്പം ഭക്തി കൊണ്ട് ജന്മസാഫല്യം നേടിയ ഒരു മഹാത്മാവായിരുന്നു ഈ ഗോവിന്ദൻ മാസ്റ്റർ. പിന്നീട് ഗോവിന്ദസ്വാമിയായിട്ട് ഒക്കെ മാറി. പിന്നീട് പലരും പറയണ കേട്ടിട്ടുണ്ട്, ആ ഹരിജഗന്നാഥൻ പരനാരായണൻ അരീകത്തുണ്ടല്ലോ തുണായായെപ്പോഴും എന്ന് പറഞ്ഞ് ആ ഉപദേശം കൊടുത്ത കുഞ്ഞാണ് ചിദാനന്ദ സരസ്വതി സ്വാമികൾ എന്നൊക്കെ ഇങ്ങനെ പറയണ കേട്ടിട്ടുണ്ട്. അത് എനിക്ക് അങ്ങനെ അറിവേ ഉള്ളൂ. ഇതൊക്കെ കേട്ട അറിവാണ്. ഞാൻ പറഞ്ഞല്ലോ ആ നീലകണ്ഠേട്ടനാണ് ഇത് പറഞ്ഞു തന്നത്. അദ്ദേഹത്തിനോടാണ് ഇതിൻ്റെ ഈ കഥയുടെ എല്ലാം കടപ്പാടും അദ്ദേഹത്തിനോടാണ്. അദ്ദേഹം പറഞ്ഞു കേട്ട് അറിഞ്ഞ കഥയാണ് ഇത്. അപ്പോൾ ഇതുപോലെ നമുക്ക് നാമജപം കൊണ്ട് അനുഭവ കഥകളാണ് ഓരോരുത്തരും പറയണേ. അപ്പോൾ ഈ കഥ ഇതിനെ ഇതിനു മുമ്പ് ഞാനിങ്ങനെ ഫേസ്ബുക്കിൽ എഴുതുകയുണ്ടായി.
എഴുതിയ സമയത്ത് ഒരുപാട് പേർക്ക് ഇദ്ദേഹത്തിനെ അറിയാമെന്നും അവരുടെ കുറേ അനുഭവങ്ങളൊക്കെ ഇങ്ങനെ പറയുകയുണ്ടായി. അവർ കണ്ടിട്ടുണ്ട് ഇദ്ദേഹം ഇങ്ങനെ എന്തെങ്കിലും ഇപ്പോൾ കടകളിലൊക്കെ ചെന്ന് എന്തെങ്കിലും ഭക്ഷണം കഴിക്കണോ കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞല്ലോ, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് അഭിവൃദ്ധി ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ് പറയണത്. പിന്നെ ആ ഭക്തിയോടുകൂടിയിട്ട്, ഈ ഭഗവത് ഭക്തി വേണം എന്നുള്ള ഭാവത്തോടുകൂടിയിട്ട് എത്രയോ പേര് ഇദ്ദേഹത്തെ ചെന്ന് നമസ്കരിച്ചിട്ട് ഇദ്ദേഹത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഭക്തി അത്രയും ഭക്തരായിട്ട് തീർന്ന പലരുടെ അനുഭവങ്ങൾ ഓരോരുത്തർ പങ്കുവച്ചു. അങ്ങനെ ഉള്ളതാണ്. അപ്പോൾ ഇത് ഈ അടുത്ത കാലത്ത് ഇപ്പോൾ ചിദാനന്ദപുരി സ്വാമികളുടെ കുട്ടിക്കാലത്തെന്ന് പറയുമ്പോൾ അധികം കാലമൊന്നും ആയിട്ടില്ലല്ലോ ഇദ്ദേഹത്തിന്. അപ്പോൾ അങ്ങനെയാണല്ലോ ആ കഥ പറഞ്ഞത്, അദ്ദേഹമാണ് എന്ന് പറയണു. അപ്പോൾ അദ്ദേഹം അത് അധികം കാലമൊന്നും ആയിട്ടില്ല. ഇപ്പോൾ അദ്ദേഹം ഇങ്ങനൊരു കഥ പറഞ്ഞിട്ടുണ്ടോ അതുണ്ടോ എന്നുള്ളത് അദ്ദേഹത്തിന് പറയാതിരിക്കില്ല. കാരണം അനുഭവം ഇദ്ദേഹത്തിന് അങ്ങനെ ഉണ്ടെങ്കിൽ അദ്ദേഹം പറയും, അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കേട്ടിട്ടുള്ള പലരും ഉണ്ടാവുകയും ചെയ്യും. ഇതിൽ ഉണ്ടെങ്കിൽ ആ സന്തോഷം പങ്കുവച്ചാൽ ഒരുപാട് പേർക്ക് അത് അനുഭവമായി തീരും. അങ്ങനെ ഉള്ള ആ അധികം കാലഘട്ടത്തിന് മുമ്പ് തന്നെ അതാ നമ്മളുടെ മുമ്പിൽ ഒരാൾ നടന്നു പോയി. എന്താണ് നമ്മളിപ്പോൾ പറയുന്നത്, കുറൂരമ്മ നാമം ജപിച്ച് നാമം ജപിച്ച് നാമം ജപിച്ച് ഭഗവാനിൽ അലിഞ്ഞു ചേർന്നു. പൂന്താനം തിരുമേനി നാമം ജപിച്ച് നാമം ജപിച്ച് ഭഗവാനിൽ അലിഞ്ഞു ചേർന്നു. അതുപോലെ ഇതാ വില്ലമംഗലം സ്വാമിയാരുടെയും ഭട്ടേരിപ്പാടിൻ്റെയും ഒക്കെ കഥ പറയുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ നമുക്ക് ആർക്കും അനുഭവമുള്ളതല്ല, നമ്മൾ ജീവിച്ചിരിക്കുന്ന ഒരാൾക്കും അനുഭവമില്ല. നമ്മളുടെ അച്ഛൻ മുത്തച്ഛന്മാർ പറഞ്ഞു, അവരുടെ അച്ഛൻ അങ്ങനെ പറഞ്ഞ് തലമുറയായിട്ട് പകർന്ന് കേട്ട് ഉണ്ടായ അനുഭവത്തിനേ ഉള്ളൂ. പക്ഷേ ഇത് എന്ന് പറയുന്ന ഈ ഒരു അനുഭവം എന്ന് പറയുന്നത് ഇന്ന് ജീവിച്ചിരിക്കുന്ന പലർക്കും അനുഭവമാണ്. ഈ കഥ ഈ ഇങ്ങനെ ഈ സംഭവത്തിനെ പറ്റി അറിയാം പലർക്കും അനുഭവമുള്ളതാണിത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു അനുഭവമാണ്. അപ്പോൾ നാമം ജപിച്ചാൽ ആ ഭഗവാനോടടുക്കാം, ഭഗവാൻ തന്നെയായിട്ട് മാറാം എന്ന് നമ്മളെ അനുഭവത്തിലൂടെ ഭഗവാൻ മനസ്സിലാക്കി തരികയാണ്. ഇത്രയൊക്കെ അനുഭവങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ടാവുമ്പോഴും എത്രയോ പേര് നാമം ജപിക്കാൻ മടി. ഇതൊക്കെ കെട്ടുകഥയാണ്. നാമം ജപിക്കാൻ ജപിച്ചിട്ട് കാര്യമില്ല. നാമത്തിൽ ആ നാമത്തിന് നവിനൂരതി നാമത്തിലാകണം, നാമി എന്നുടെ മാനസേ വാഴണം എന്നുള്ള ആ ഒരു ഭാവം, ആ ഒരു ദൃഢത നമുക്ക് ഉറക്കിടില്ല എന്ന് പറയണത് എന്താ വെച്ചാൽ, നമ്മളുടെ കർമ്മങ്ങളൊക്കെ തീർന്നു 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 എത്രത്തോളം തീരണു അപ്പോഴേ അത് ഉറക്കുള്ളൂ. അപ്പോൾ പറ്റുമ്പോഴെല്ലാം നാമം ജപിക്കാൻ സാധിക്കട്ടെ എല്ലാവർക്കും. ആ നാമത്തിലൂടെ എല്ലാവർക്കും നാമിയിലെത്താൻ സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇനിയും ഭഗവാൻ അവസരം തരട്ടെ. ഇന്ന് രാവിലെ തന്നെ ഞാനിവിടെ അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി, പള്ളിപ്പാട്ട് അയ്യപ്പ ക്ഷേത്രം. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു ക്ഷേത്രത്തിൽ നിന്നൊക്കെ തൊഴുതിറങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ക്ഷേത്രത്തിൽ നിന്നിട്ട് ഒരു ലൈവ് വന്നാലോ, എല്ലാവരെയും ഈ ക്ഷേത്രവും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവുമല്ലോ. അപ്പോൾ തൊഴാനും ആ അയ്യപ്പൻ്റെ ക്ഷേത്രം, ഞങ്ങളവിടെ നിന്ന് ഒരുപാട് സപ്താഹങ്ങൾ കേട്ടിട്ടുള്ളതാണ്, സത്സംഗം ഉണ്ടായിട്ടുള്ളതാണ്. ഞങ്ങളുടെ പ്രിയപ്പെട്ട ഗോപാലൻ മാസ്റ്റർ അവിടെ ഇരുന്നിട്ടാണ് ഞങ്ങൾക്ക് രാമായണവും ഭാഗവതമൊക്കെ, അത് എല്ലാം കിളിപ്പാട്ട് രാമായണവും കിളിപ്പാട്ട് ഭാഗവതം ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഞങ്ങൾക്ക് അവിടെ ഇരുന്നിട്ടാണ് പറഞ്ഞു തന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ ആ ഭഗവാനിലേക്ക് കൂടുതൽ അടുക്കാൻ ഉണ്ടായ ഓരോ ചവിട്ടുപടികളുമാണ് അത്. അതൊക്കെ ഞാൻ വേണം എന്ന് വിചാരിച്ചതാണ്. പക്ഷേ ആ ഇവിടെ വരുമ്പോഴും ഉള്ള ഒരു പല ബുദ്ധിമുട്ട് കാര്യങ്ങളുടെ തടസ്സങ്ങളെ കൊണ്ട് നമുക്ക് നമ്മളുടെ കൂടെയുള്ളവരുടെ കാര്യം ഒന്നും ബാക്കി വയ്ക്കും, ഭഗവാന്റെ കാര്യം മാറ്റിവെക്കാം. നാമം ജപിക്കൽ നമ്മൾ പണിയെടുത്തുകൊണ്ട് നാമം ജപിച്ചാലും അത് നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. പക്ഷേ നമ്മളുടെ ഗൃഹത്തിലുള്ളവരുടെ കാര്യം മാറ്റിവെച്ചിട്ട് ഇരിക്കുമ്പോൾ അവർക്കത് മനഃപ്രയാസം ഉണ്ടാക്കി തീരും. അപ്പോൾ ആ കർമ്മങ്ങൾ ഈശ്വരപൂജയായിട്ട് നമുക്ക് ചെയ്യുമ്പോൾ അതാണല്ലോ വേണ്ടത്. ഭഗവാൻ നമ്മളെ നിയോഗിച്ചേക്കേണ്ടത് അതിനല്ലേ. അപ്പോൾ ആ നിയോഗങ്ങൾ ധാരാളം ഉണ്ട് അവിടെ. അപ്പോൾ കഥ പറയലും പല കാര്യങ്ങളും മനസ്സുകൊണ്ട് ആഗ്രഹം ഉണ്ടെന്നാലും പല ദിക്കിലും അത് സാധിച്ചു എന്ന് വരില്ല. പക്ഷെ അപ്പോഴും ഞാൻ കഥ പറയുന്നുണ്ട് കേട്ടോ. ചോറ് വയ്ക്കായാലും കൂട്ടാൻ വയ്ക്കായാലും പണികൾ എടുക്കുമ്പോഴും എൻ്റെ മുമ്പിൽ നിങ്ങളെല്ലാവരും ഇരിക്കുന്നുണ്ട്. ഞാൻ മനസ്സുകൊണ്ട് നിങ്ങളോട് എല്ലാവരോടും കഥ പറയുന്നുണ്ട്. എത്രയോ കഥകൾ ഈ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞാൻ പറഞ്ഞു. ആ ഗുരുവായൂരപ്പനെ പറ്റിയിട്ട് ധാരാളം കഥകൾ പറഞ്ഞു. നിങ്ങളെ ഓരോരുത്തരുടെയും ആ നിറഞ്ഞ മനസ്സും പുഞ്ചിരിക്കുന്ന മുഖവും ആ സന്തോഷിക്കണ ആ കൺ തിളങ്ങണ കണ്ണുകളൊക്കെ ഞാൻ കണ്ടു. അപ്പോൾ അതുപോലെ എപ്പോഴും നമുക്ക്
നേരിട്ട് കഥ പറയാൻ സാധിക്കട്ടെ നമുക്ക് ഈ ഇതിലൂടെ മറ്റൊരു കാര്യം കൂടി ആ മനസ്സുകൊണ്ട് പരസ്പരം സംസാരിക്കുക എന്നുള്ളതില്ലേ മൗനം ആയിട്ട് നമ്മൾ പറയണ്ടല്ലോ അതുപോ അങ്ങനെ ഒരു അതുകൂടെ നമുക്ക് ചെയ്യാം അങ്ങനെ നമ്മുടെ ഒരു ഞാൻ നിങ്ങളോടെല്ലാവരും മനസ്സുകൊണ്ട് കഥ പറയണു അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ആ കഥ കേൾക്കുന്നുണ്ട് എന്നുള്ള ആ മനസ്സുകൊണ്ട് സങ്കല്പിച്ചുകൊണ്ട് നാമം ജപിക്കാലോ അങ്ങനെയാവുമ്പോൾ ശരിക്കും ആ ഒരു ഇത് ഡീപ്പായിട്ട് എൻ്റെ ഉള്ളിലുള്ള ഭാവവും നിങ്ങളുടെ ഉള്ളിലെ ഭാവവും ഒത്തുചേരുമ്പോൾ അത് നമുക്ക് അനുഭവമായിട്ട് തീരും ഉറപ്പായിട്ടും ചിലരില്ലേ നമ്മൾ ചില ആൾക്കാരെ പറ്റി ചിന്തിക്കുമ്പോഴേക്കും അവരൊരിക്കൽ ഒന്നിലോ നമ്മളെ ഫോൺ വിളിച്ചു അല്ലെങ്കിൽ അവർ നമ്മുടെ അടുത്തേക്ക് വന്നു അപ്പോൾ നമ്മൾ പറയുക ഞാനിപ്പോൾ വിചാരിച്ചേ ഉള്ളൂ അപ്പോഴേക്കും വന്നു എന്ന് പറഞ്ഞാൽ അത് ആ ഡെപ്താണ് നമ്മുടെ ഉള്ളിലുള്ള സ്നേഹത്തിൻ്റെ ഡെപ്ത്ത് അതുപോലെ നമ്മുടെ ഉള്ളിലെ എല്ലാവരുടെ ഉള്ളിലും ആ ഗുരുവായൂരപ്പനാണ് അപ്പോൾ ആ ലിങ്ക് എപ്പോഴും ഉണ്ട് ആ ഭഗവാനാകുന്ന ആ ഒരു ആ ഭഗവാൻ്റെ ആ സ്നേഹഭാഷം കൊണ്ട് നമ്മളിത് ആ ഒരു വലിയ നൂല് സ്നേഹഭാഷ ഗുരുവായൂരപ്പൻ്റെ സ്നേഹഭാഷത്തിൽ നമ്മളിത് ആ ഓരോരുത്തരെയും കോർത്ത് 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 പലതരത്തിലുള്ള മുത്തുമണികൾ കോർത്ത് 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 ഇങ്ങനെ ഇരിക്കുകയാണ് ആ മുത്തുമണികളാണ് ഇതിനിടയിൽ ഒരാൾ ചോദിച്ചു മാഷിന് എന്ത് സംഭവിച്ചു ചേച്ചി എന്നാ അതാ പറഞ്ഞ ആ മാഷാണ് ഗോവിന്ദൻ അദ്ദേഹം ആ ചായക്കടയിൽ കയറി ചായ കുടിച്ചു കിഴക്കേക്കോടയിൽ അവിടെ ദാ മലർന്നു കിടന്നു അദ്ദേഹത്തിൻ്റെ ശരീരം അവിടെ ഉപേക്ഷിച്ചു ആ ഭഗവാനോട് ചേർന്നു എന്ന് ഞാൻ പറഞ്ഞത് അതിൻ്റെ അവസാനം പറയുകയുണ്ടായി അത് ശ്രദ്ധിച്ചില്ല എന്ന് തോന്നുന്നു രാധേശ്യാം അപ്പോൾ അങ്ങനെ നമ്മളെല്ലാവരും ഒത്തൊരുമിച്ചിട്ട് എപ്പോഴും ഇരിക്കാൻ സാധിക്കട്ടെ ഓരോരുത്തരിലേക്കും എത്താൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണോ ഈ വാക്കുകൾ ദാ ശ്രീ ഗുരുവായൂരപ്പന് സമർപ്പിക്കാം ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ജയ ജയ് ശ്രീരാധേശ്യാം കേൾക്കണം എന്നുള്ള ആഗ്രഹം ഓരോരുത്തരുടെ ഉള്ളിലും ദൃഢമാവുമ്പോഴും പറയണം എന്നുള്ള ആഗ്രഹം എനിക്ക് ഉള്ളിൽ ദൃഢമാവുമ്പോഴും ഭഗവാൻ അത് സത്യമാക്കിയിട്ട് അതിനൊരവസരം തരും എന്ത് തിരക്കിൻ്റെ ഇടയിലായാലും അതിനൊരവസരം തരും അതാണ് ഇപ്പോൾ ദേ ഇവിടെ സംഭവിച്ചത് അപ്പോൾ അതുപോലെ എല്ലാവർക്കും എപ്പോഴും ആ കൊതി കൂടട്ടെ മനസ്സിലെ കഥ കേൾക്കാനും അപ്പോൾ പറയണം എന്നുള്ള കൊതി എനിക്കും കൂടാൻ ആ ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ അപ്പോൾ നമുക്ക് ധാരാളം കഥകൾ കേൾക്കുകയും പറയുകയൊക്കെ ചെയ്യാം ഇപ്പോൾ തൽക്കാലം ഈ വാക്കുകൾ ഇവിടെ സമർപ്പിക്കുകയാണ് കേട്ടോ എല്ലാവർക്കും ഒന്നുകൂടി രാധേശ്യാം